നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന് ഏറ്റവും മികച്ചൊരു പ്ലോട്ട് നോക്കുകയാണോ? എങ്കിൽ കൂടുതൽ ആലോചിക്കേണ്ട, ഗ്രീൻ വാലി ഗാർഡൻസിലേക്ക് പോന്നോളൂ. ചേലക്കര ടൗണിനോട് ചേർന്ന് യാത്രാ സൗകര്യം, മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. ചേലക്കരയിൽ വൻ തീപിടുത്തം. മുഗാരിക്കുന്ന് അക്ഷയ മെഡിക്കൽസ് പൂർണ്ണമായും കത്തിനശിച്ചു. സാമൂഹ്യ വിരുദ്ധർ മനഃപൂർവ്വം തീയിട്ട് നശിപ്പിച്ചതാണെന്ന് കടയുടമ. മുഗാരിക്കുന്ന് SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൌണ്ടിന് സമീപമുള്ള അക്ഷയ മെഡിക്കൽസ് എന്ന സ്ഥാപനമാണ് February 5 പുലർച്ചെ 2 മണിയോടുകൂടി അഗ്നിക്കിരയായത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പ്ലാഴി വാഴക്കോട് സംസ്ഥാനപാത നവീകരണ പ്രവർത്തകരുടെയും ചേലക്കര പോലീസിന്റെയും പ്രദേശവാസികളുടെയും സഹായത്തോടുകൂടി തീകെടുത്തി വൻ ദുരന്തം ഒഴിവാക്കി. ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച് സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് മനഃപൂർവ്വം തീയിട്ടതാണെന്ന് കടയുടമയും സാമൂഹിക പ്രവർത്തകനുമായ രാജേഷ് നമ്പ്യാത്ത് വ്യക്തമാക്കി. ഏകദേശം 2 മണിയോടുകൂടിയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന് നേരെ മുൻവശത്ത് താമസിക്കുന്ന സുനിലിൻ്റെ ഒരു ഫോൺ എനിക്ക് വന്നത്. രാജേഷേട്ടാ, നിങ്ങളുടെ സ്ഥാപനത്തിനുള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വിളി വന്നത്. അവിടുന്ന് ഞാൻ എൻ്റെ പാർട്ട്ണറെയും അറിയിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ റോഡ് പണിയുടെ ഭാഗമായിട്ടുള്ള വാട്ടർ ടാങ്ക് നിൽക്കുന്ന കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നാട്ടുകാരും കൂടി തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രമകരമായ പ്രവർത്തനത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. വളരെ വ്യാപകമായ നഷ്ടം നമുക്ക് ഇതിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് മനഃപൂർവ്വമായിട്ട് കത്തിച്ചിട്ടുള്ളതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ വന്ന ആളുകൾ അതുപോലെ തന്നെ നമ്മളും നോക്കിയപ്പോൾ മനസ്സിലായത് പൂട്ട് തകർത്ത പൂട്ടിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇവിടെ ഇല്ല. പൂട്ട് തകർത്തുകൊണ്ടാണ് തുറന്നിട്ട് ഉള്ളിൽ തീ വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉള്ളിൽ റാക്കൊക്കെ നമ്മൾ കൃത്യമായി അടച്ചിട്ടാണ് നമ്മൾ പോകാറ്. ആ റാക്ക് മുഴുവൻ തുറന്നിട്ടിരിക്കുകയായിരുന്നു. തീ ആളി പിടിക്കുന്നതിന് വേണ്ടി തന്നെയുള്ള മനഃപൂർവ്വമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഞങ്ങൾക്ക് നീതി ലഭിക്കാനുള്ള പ്രവർത്തനം അതിരായുള്ള ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗൂഢലക്ഷ്യങ്ങളോടെ ആസൂത്രിതമായുള്ള പ്രവർത്തനമാണിതെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണമെന്നും സ്ഥലം വാർഡ് മെമ്പറും പ്രതിപക്ഷ നേതാവുമായ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ചേലക്കര പഞ്ചായത്തിലെ 21 വാർഡിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന ഈ വാർഡിൽ കുറച്ചു കാലമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അക്ഷയ മെഡിക്കൽ മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നുകൾ വിൽക്കുന്ന ഈ സ്ഥാപനം കത്തിനശിക്കുന്നത് നേരിട്ട് കാണാൻ കണ്ടത് കത്തിനശിച്ചതായി ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു. ഇവിടെ വന്ന് പോലീസും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും ഒക്കെ വന്ന് വളരെ നല്ല രീതിയിലുള്ള അന്വേഷണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ അയൽവാസികളും അതുപോലെ തന്നെ ഉള്ള ആളുകൾ മുഴുവൻ പറയുന്നത് ഇത് മനഃപൂർവ്വം പൂട്ട് തകർത്ത് മനഃപൂർവ്വം ഇത് തീയിട്ട് കത്തി നശിപ്പിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ മുന പലപ്പോഴും പല ആളുകളായി ഇപ്പോൾ പറയുന്നു കേൾക്കുന്നുണ്ട്. എന്തു തന്നെയായാലും പോലീസ് നല്ല രീതിയിൽ ഇത് അന്വേഷിക്കട്ടെ, ആ അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരട്ടെ. അങ്ങനെ മനഃപൂർവ്വമായി ആരെങ്കിലും ഇതിന് തീയിട്ട് കത്തി നശിപ്പിച്ചതാണെങ്കിൽ വളരെ സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടി പോകുന്ന ചേലക്കരയിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഭയാനകമാണ്. അതൊരിക്കലും ഈ കൊച്ചു ചേലക്കരയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നാണ്. തീർച്ചയായും ഈ ഇത്തരത്തിലുള്ള സംഭവം നടന്നതിൽ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പർ എന്ന നിലയിൽ വളരെയധികം വിഷമമുണ്ട്, ഖേദമുണ്ട്. എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒരു മെമ്പർ എന്ന നിലയിൽ എന്റെ ഭാഗത്തു ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ചേലക്കരയെ ഞെട്ടിച്ച ഒരു സംഭവമാണിതെന്നും പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും BJP ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ പറഞ്ഞു. ഇന്ന് രാവിലെ ചേലക്കരയിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഇന്ന് രാവിലെ അറിഞ്ഞത്. മുഗാരിക്കുന്നത്തെ അക്ഷയ മെഡിക്കൽസ് ഏതോ വൈരാഗ്യത്തിൻ്റെ പേരിൽ കത്തിച്ചു എന്നാണ് ഇന്ന് രാവിലെ മുതൽ അറിയാൻ കഴിയുന്നത്. ഈ സംഭവം ചേലക്കരയെ തന്നെ മുഴുവൻ ആളുകളെയും വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം എങ്ങനെയാണ് മറ്റ് സ്ഥാപനങ്ങൾ ഇതേപോലെ എന്തെങ്കിലും വൈരാഗ്യങ്ങളോ മറ്റുള്ള രീതിയിലോ ഉണ്ടെങ്കിൽ കത്തിക്കില്ല എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുക. ആയതുകൊണ്ട് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിലുള്ള അന്വേഷണം ഇവിടെ നടത്തുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ട്. എന്തായാലും കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് നല്ലൊരു
അന്വേഷണം നടത്തണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടർ ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും തൃശൂർ K9 ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഫോറൻസിക് ആൻഡ് സയന്റിഫിക് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എക്സ്പെർട്ടുകൾ വന്ന് സ്ഥലം സന്ദർശിച്ച് തെളിവെടുത്തു. CCV News, ചേലക്കര.